നമുക്ക് വേണ്ടി ഇവിടെ ആര് ചോദിക്കാനും പറയാനുമൊന്നുമില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത വലിയ ചരിത്രപരമായ തീരുമാനമാണ്. ചോദിക്കാനും പറയാനും ഒക്കെ പുറകെ ആളുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നവോത്ഥാന സമിതിയുടെ മീറ്റിംഗ് നടന്നപ്പോൾ ഈ വിഷയം ഞാൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് വന്ന് വരാൻ പോവുകയാണെന്നാണ്. നവോത്ഥാന സമിതിയുടെ മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ ഈ വിഷയം മുഖ്യമന്ത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിഷയം ഞാൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത വലിയ ചരിത്രപരമായ തീരുമാനമാണ് കർഷകരുടെ ഭൂമിക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ കോട്ടയം ജില്ലയിൽ ജില്ലാ ഭരണകൂടം യാതൊരു വിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉത്തരവിന്റെ കോപ്പി എടുത്ത് മുഖ്യമന്ത്രിയെ കാണിച്ചു. അതുകൊണ്ട് കോട്ടയം ജില്ലാ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഉത്തരവ് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം അങ്ങ് അടിയന്തരമായി കൊടുക്കണമെന്ന് പറഞ്ഞു. എത്രയും വേഗം അതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. എത്രയും ആദ്യം മൂന്നേ മൂന്ന് ആവശ്യങ്ങളെ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ആ മൂന്നിൽ ആദ്യത്തെ ആവശ്യമായിരുന്നു ഈ പട്ടയവുമായി ബന്ധപ്പെട്ട കാര്യം. അതിന് മുഖ്യമന്ത്രി തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഖ്യമന്ത്രി തന്നെയാണ് ഈ മിനിറ്റ്സൊക്കെ എഴുതിയെടുക്കുന്നത്. അല്ലാതെ വേറൊരാളെ വെച്ചിട്ടല്ല എഴുതിയെടുക്കുന്നത്. അദ്ദേഹം തന്നെ അത് കുറിച്ചെടുത്ത് മറുപടി പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കോട്ടയം ജില്ലയിലെ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ട്, അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ അതൊരു പ്രശ്നമായി മാറിയത് എങ്ങനെയാ? പട്ടയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. പ്രശ്നമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രശ്നമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 ദിവസങ്ങളായി നാം ഇവിടെ നടത്തുന്ന പ്രക്ഷോഭം സമയാസമയങ്ങളിൽ സർക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് സമയാസമയങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വെറുതെയല്ല.